ൊക്കെ ലോൺ എടുക്കാതെ ഒരു വീടിന്റെ തറപ്പണി കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഓ അതിന്റെ ചുമര് വാർത്തു ലിൻഡൽ വാർത്തു അതിങ്ങനെ വാർത്തിട്ട് ഓൻ്റെ അടുത്തേക്കാണ് കടം വാങ്ങാൻ ചെലവല് വരിക കരികളെ പറയണേ എന്നിട്ട് ചോദിക്കാ ഒരു പതിനായിരം റുപ്പ കടം തരുമോ ഈ പതിനായിരം റുപ്യസ് അത് കൊടുക്കൂട്ടോ ഇതിന്റെ തേപ്പിനും വേണ്ടി എടുത്ത പതിനായിരം റുപ്പയാണ് ഇതാണ് വാങ്ങിക്കൊണ്ടുപോയാല് ഇവങ്ങനെ സാധാരണക്കാരനായിട്ട് ആ പഴയ പൊട്ടി പൊളിഞ്ഞ ബൈക്കും ഇവങ്ങനെ തേക്കാത്ത ആ വീടുമായിട്ട് ഇങ്ങനെ നടക്കും എന്നിട്ട് ഈ വാങ്ങിക്കൊണ്ടുന്ന പതിനായിരക്കാരുണ്ടല്ലോ ഓ അങ്ങനെ നല്ല നല്ല കാറിലോ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കമ്മയൊക്കെ അങ്ങനെ നാട്ടുകൂടെ അങ്ങനെ നടക്കും ഇത് തിരിച്ചു കൊടുക്കണം എന്ന് യാതോ ബോധം ഉണ്ടാവില്ല എന്ന് മാത്രല്ല ആകാശത്തിന് ചുവട്ടിലെല്ലാ പ്രശ്നങ്ങളും ഇവനെ കാണുമ്പോൾ സംസാരിക്കും ഈ കടത്തിനെ കുറിച്ച് യാതൊരു വർത്താനം ഉണ്ടാവില്ല ഞാനിവിടെ ഒന്ന് ചോദിക്കാം എടാനത്തെ പതിനായിരം ഉറുപ്പ്യണ്ടോ കൂടി ഒന്ന് തെറ്റി അത്ര മോശങ്ങൾ ആലോചിച്ച് നോക്കൂ കടം വാങ്ങ ആളുകളിടന്ന് കടം എന്ന് പറഞ്ഞാല് അള്ളാന്റെ റസൂല് ഇമാമ് നിക്കാത്ത കേസാണ് കടയേറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ ആളില്ലെങ്കിൽ ഇനി മാമുക്കൂല റസൂലി പറയും സ്വല്ലു സ്വാഹിബിക്കും നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ നിസ്കരിക്കൂല അപ്പൊ ഒരാൾ പറയും പ്രവാചകര് ഞാൻ കടം ഏറ്റെടുത്തിരിക്കുന്നു അപ്പൊ റസൂൽ ഇമാമ നിൽക്കും അതാണ് കട എന്ന് പറഞ്ഞാൽ എന്താ അതൊരാളുടെ ഹക്കാണ് ഒരാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഡേറ്റ് പറയണം ഇസ്ലാം ഇസ്ലാമിലെ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തേതാ ആയത്തുദ്ദീൻ ഒരു പേജാണത് സൂറത്തുൽ ബക്കറൊന്നെടുത്ത് മറച്ചു ഓദ്യോക്കി ആയത്തുദ്ദീൻ ഒരു പേജ അത് നിസ്കാരത്തെ കുറിച്ചുള്ള ആയത്തല്ല അത് ഹജ്ജിനെ കുറിച്ചുള്ള ആയത്തല്ല അത് ജക്കാത്തിനെ കുറിച്ചുള്ള ആയത്തല്ല അത് കടത്തിനെ കുറിച്ചുള്ള ആയത്താ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടാള് സാക്ഷികൾ വേണം അത് എഴുതി വയ്ക്കണം അതെന്നാണ് തിരിച്ചു കൊടുക്കണം എന്ന് പറയണം നമ്മളെടുത്ത് ഒരാൾ ചോയിച്ചു വരികയാണ് എനിക്കൊരു അൻപതിനായിരം ഉറപ്പ്യ വേണം നമുക്ക് നമുക്ക് ചോദിക്കാം ശരി ഇത് എന്നാ തിരിച്ചു തരിക ഓ വൻ്റെ ഒരു അമ്പതിനായിരം റുപ്യന്നല്ല അതിനുള്ള ഉത്തരം ഓൻ ദീന ചോയിച്ച് എന്നാണ് തിരിച്ചു തരികന്ന് അപ്പൊ പറ ആറു മാസം കണ്ടിട്ട് തിരിച്ചു തരാ ശരി ആ ഏറ്റവും ചുരുങ്ങിയ മാന്യത എന്താണെന്നറിയോ ആറു മാസാകാനായി പതിനഞ്ച് ദിവസം കൂടി ആറു മാസത്തിന് കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്ക അപ്പൊ ഓനെ കാണുമ്പോൾ പറയണം എന്ത് ഞാൻ എൻ്റെ ഇടന്ന് വാങ്ങിയ പൈസ എനിക്ക് ഓർമ്മ ഉണ്ടിട്ടോ ഞാൻ തരട്ടോ ലൈവം വിചാരിക്കും ഒന്നും മറന്നിട്ടുണ്ട് കാരണം വേറൊക്കെ സംസാരിക്കും കടം സംസാരിക്കൂല വേറെല്ലോ സംസാരിക്കും കടത്തെ കുറിച്ച് സംസാരിക്കൂല അപ്പൊ ആർത്തിയാണ് മനുഷ്യന്റെ ആർത്തിയാണ് എന്തിനാണ് ഈ കടം വാങ്ങിയത് എന്തിനാണ് ഈ ഹറാമുണ്ടാക്കിയത് എന്തിനാണ് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് എന്തിനാണ് ഈ പലിശ എടുക്കുന്നത് ഇപ്പൊ ഫോണിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരികയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്കുണ്ട് എന്റെയൊക്കെ ഫോണിൽ ഒന്ന് അടക്കേണ്ട മുപ്പത്തഞ്ചു ലക്ഷം ബാങ്കിലേക്ക് വരണ്ട ബാങ്ക് വിസിറ്റ് ചെയ്യണ്ട ഓൺലൈൻ ആയിട്ട് വാട്സപ്പ് വഴി എന്ത് ചെയ്താൽ മതി രേഖകൾ അയച്ചു കൊടുത്താൽ മതി മുപ്പത്തഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറും ഒരു മാസം പതിനായിരം വെച്ച് അടക്കേണ്ടി വരും എത്ര അടക്കണം പത്ത് കൊല്ലത്തിന് ഒന്ന് കൂട്ടി നോക്കി പന്ത്രണ്ട് ശതമാനം പലിശ ഒരു മനുഷ്യനെ മനുഷ്യനടക്കൻ എന്തിനാണ് ഈ മുപ്പത്തഞ്ച് ലക്ഷം എടുത്തത് എന്നറിയോ ആഡംബരത്തിന് യാതൊരു സംശയമല്ല ദീൻ പഠിച്ച അറബി പഠിച്ച ആളുകൾ വരെ ഇതൊക്കെ കയറിയിട്ട് യാതൊരു സങ്കോചവും ഇല്ലാതെ ഇതിന്റെ ആളുകളായി നടക്കുന്ന ആളുകളുണ്ട് ഒരു പ്രശ്നമൊലിക്കില്ല ഈ ഒരു മനുഷ്യൻ ഈ മുപ്പത്തഞ്ചു ലക്ഷം ഉറുപ്യ എടുത്താണ്ടല്ലോ അയാളൊരു ജോ അയാൾ പെൻഷൻ പറ്റുന്ന സമയത്ത് അയാൾക്ക് തിരിച്ചടക്കാൻ കഴിയില്ല കാരണം മുപ്പത്താറ് ലക്ഷം റുപ്യ പത്തോ പന്ത്രണ്ടോ കൊല്ലത്തിന് ഫൈൻ വരും കേട്ടോ ഇന്ന് മരിച്ച് മയ്യത്ത് വെക്കുമ്പോളെ പാവപ്പെട്ട മക്കൾ സാധുക്കളായ മക്കൾ വലിയൊരു പെരണ്ടാക്കി കൊടുത്തു ആണ് മക്കൾക്ക് ആ ഓനുമാണേ അഞ്ച് കട്ടിലയിലിട ഓൻ ഓരോ ടോയ്ലറ്റിലും പോയി പോയിങ്ങാണ്ട് ഓൻ്റെ കാര്യങ്ങൾ നിർവഹിക്കും ചെയ്യ വലിയൊരു സിറ്റൗട്ടും വലിയൊരു വീടൊക്കെ ആയിക്കാറ പൈസ ഉള്ളവൻ ഉള്ളവനങ്ങനെ ഉണ്ടാക്കും അതിനെതിരൊന്നും പറയാൻ പറ്റില്ല പണമുള്ള ആൾക്കാൾക്ക് അനുസരിച്ചൊക്കെ ചെയ്യ പക്ഷെ അതൊന്നും ഇല്ലാതെ ഒന്നും കാണാതെ ഈ മക്കൾക്ക് വലിയ ബാധ്യത കൊടുത്തുകൊണ്ട് മരിച്ചു പോകുന്ന ചില വാപ്പാരുണ്ട് വലിയ ബാധ്യത എന്നിട്ടോ എന്താ ഒല്ക്കുള്ള മയ്യത്ത് മുന്നെച്ചിട്ട് ആളുകൾ ചർച്ച നടത്തുക ഇതൊന്നും ഞാൻ വെറുതെ പറയണല്ലോ നാട്ടിൽ സംഭവിച്ച സംഗതികളാ എന്താ നമുക്ക് ചെയ്യാം നമുക്ക് അവൻ്റെ വീട് വിൽക്കാം അപ്പൊ മറ്റോ ആരപ്പിനി വീടൊക്കെ എത്ര വലിയ വിലക്ക് വാങ്ങാം ആ വീടും സ്ഥലവും വിറ്റാല് തിരിച്ചടക്കാനുള്ള ആ ലോണിന്റെ പലിശ തികയില എന്നിട്ടോ എന്നിട്ട് ഈ എത്തീമുകളായ മക്കൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെണ്ടി നടക്കുന്ന അവസ്ഥ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നു അതാ ഖുർആൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഹലാലായത് നിങ്ങൾക്ക് അനു അനുഭവിക്കാം ഹറാമിലേക്ക് നിങ്ങൾ പോകരുത് ഇത്ര ആളുകളാണെന്ന് നിങ്ങൾ സംസാരത്തിനനുസരിച്ചാ എല്ലാം എല്ലാത്തിൻ്റെയും മറവിൽ തട്ടിപ്പാ ഞാനീ അടുത്തൊരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരൻ സംസാരിക്കാൻ പോയി അപ്പൊ ആകെനിക്ക് അനു അനുവദിക്കപ്പെട്ട പണം പതിനേഴായിരം ഉറുപ്പേ കിട്ടുള്ളൂ രണ്ട് മിനിറ്റ് കൊണ്ടാണ് ആ പണം മുപ്പത്താറായിരം ഉപയോഗിന്താ അതിനെക്കുറിച്ച് അറിഞ്ഞു സംസാരിച്ചാൽ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യം മുപ്പത്താറായിരമായി ഒരാൾ സംസാരിച്ചാൽ അത് പതിനേഴായിരത്തുമ്പോൾ കടക്കുന്നു ആരെയാണ് ഈ ആളുകൾ പറ്റിക്കുന്നങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഇങ്ങനെ എത്ര അനു അനുഭവങ്ങളാണ് നമ്മളൊരാളെ പറ്റിച്ചാൽ നമ്മളൊരു ഒരു മാതാവിൻ്റെ ഒരു പിതാവിൻ്റെ വിഷയത്തിന് വേണ്ടി നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഒരാൾ പറ്റിച്ചാൽ ഇവർക്കൊക്കെ മാതാപിതാക്കളില്ലേ ഇതിങ്ങനെ റോഡിൻ്റെ സെൻ്ററിൽ നടുവിൽ വെച്ച് മാരകമായ ആക്സിഡൻറ്റ് പറ്റി മരിക്കൂലെന്ന് ആരാ പറഞ്ഞത് അതാണ് റസൂല് പറഞ്ഞത് ഏറ്റവും വലിയ ചൂഷണം ഏതാണെന്നറിയോ അറിയാത്തവനെ പറ്റിക്കണം ഏറ്റവും വലിയ ചൂഷണം അറിയണവനെ പറ്റിക്കണം അറിയാത്തവനെ പറ്റിക്കണോ ഹറാമന്യൻ പക്ഷെ റസൂൽ പറഞ്ഞു നിന്നെ വിശ്വസിച്ചവരാണ്